ഹലോ റുബി ആൻഡ് ജസിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാം സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കോവിഡ് കാലത്ത് എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ ഇന്ന് വീണ്ടും ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. വെള്ളച്ചാട്ടം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് പോകുന്നത്. അതെ, ചെങ്ങറ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ബ്ലാപ്പിള വെള്ളച്ചാട്ടം. അതെ, അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ആ വഴി ഞങ്ങൾ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളിങ്ങനെ വരുമ്പോ നമുക്ക് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ. ആക്ച്വലി ഞങ്ങൾ അവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത്. ചുറ്റും കൈത ചെടികളാണ്. അതെ, കൈത ചക്കയുടെ തോട്ടമാണ്. അതാ മൊത്തം നമുക്ക് ആ റൂട്ടിൽ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കോന്നിയിൽ നിന്ന് വരുമ്പോഴുള്ള റൂട്ടാണിത്. ഇതുവഴി നേരെ അട്ടച്ചാക്കൽ ജംഗ്ഷനിലാണ് പോകുന്നത്. അട്ടച്ചാക്കലാണ്, അട്ടച്ചാക്കൽ എന്നാണ് നമുക്ക് റൈഡ്. കുമ്പഴ ഭാഗത്തു നിന്ന് വരുന്നവർ ഇതുവഴി നമ്മളിപ്പോ പോകുന്നത് അട്ടച്ചാക്കൽ ചെങ്ങറ റൂട്ടിലാണ്. അട്ടച്ചാക്കൽ ജംഗ്ഷനിൽ നിന്ന് ഏതാണ്ട് ഒരു 4 കിലോമീറ്ററോളം ഉണ്ട് ചെങ്ങറ ജംഗ്ഷൻ. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ചെമ്മണി എസ്റ്റേറ്റ് എന്നാണ് എസ്റ്റേറ്റിലാണ് ഈ വ്യൂ പോയിൻ്റ് ഉള്ളത്. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് മാറി തന്നെയാണിത്. നമുക്ക് കാണാൻ സാധിക്കും മുഴുവൻ കൈതച്ചക്ക തോട്ടമാണ്. അപ്പോൾ വ്യൂ പോയിന്റ് ഇനി നിങ്ങളെ കാണിക്കാൻ പോവാണ്. ഇതാണ് ആ വ്യൂ പോയിന്റ്. അതായത് നമ്മൾ ബ്ലാപ്പിള വെള്ളച്ചാട്ടത്തിലോട്ട് വരുമ്പോൾ അതിന് ഏകദേശം ഒരു 2 കിലോമീറ്ററിന് മുമ്പ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ആണിത്. കുറച്ചുകൂടെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മഞ്ഞ് മൂടി ഇങ്ങനെ ഇവിടെ ഫുൾ മൂടി നിൽക്കുന്നത് കാണാൻ പറ്റും. എങ്ങനെയുണ്ട് വ്യൂ പോയിന്റ്? അതെ, ഇവിടെ വൈകിട്ടൊക്കെ വന്നിരിക്കാൻ ആ അതെ വേറൊരു വൈബാണ്. വൈകിട്ടായാലും രാവിലെ കുറച്ചുകൂടെ നേരത്തെ വന്നാൽ നമുക്ക് മഞ്ഞ് കാണാമായിരുന്നല്ലേ. ഞങ്ങൾ രാവിലെ 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോ 7 മണി. 7 മണിയായപ്പോ ഈ വ്യൂ പോയിന്റിലെത്തി. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് വഴിയൊന്ന് ചെറിയതായിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ വെള്ളച്ചാട്ടത്തെ പറ്റി ഇവിടുത്തെ ആൾക്കാർക്ക് പോലും അധികം അറിഞ്ഞിട്ടില്ല അല്ലേ. അതെ, നമ്മൾ വഴി ചോദിച്ചപ്പോഴെല്ലാം രണ്ട് വഴിയുണ്ട് നമുക്ക് ഏറ്റവും ചെയ്യേണ്ട, വലത്തും ഇടത്തും ഉണ്ട്. അപ്പോഴ് അവർ ചോദിച്ച സമയത്ത് അവർക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് വഴിതെറ്റി പോയി. അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ വഴി തന്നെയാണ്. അതെ അതെ, അങ്ങനെ തിരിച്ച്. കുറച്ച് ആൾക്കാർക്ക് ഇപ്പോഴും ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ടെന്നോ അതിന്റെ റൂട്ട് ഏതാണോ ഒന്നും അറിയില്ല. അപ്പോ ഞങ്ങള് പറയുന്ന വഴികളെല്ലാം ശ്രദ്ധിച്ച് വന്നാൽ മതി. അതെ അതെ, പ്രത്യേകിച്ച് അങ്ങനെ ഇവിടെ ഒരു ബോർഡുകളൊന്നും വെച്ചിട്ടില്ല ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടമായിട്ട് ഉള്ളത്. അപ്പോ നമ്മൾ ഈ വീഡിയോ കാണുന്നവര് ഞങ്ങൾ വഴി കൃത്യമായിട്ട് വീഡിയോയിൽ ഇട്ടേക്കാം. ബ്ലാപ്പിള വെള്ളച്ചാട്ടത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പ് നോക്കി ബ്ലാപ്പിള വെള്ളച്ചാട്ടത്തിലൂടെ പോവുകയേ ചെയ്യരുത്. കാരണം അതിലെ ഡയറക്ഷൻ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ അതായത് ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. അവിടുന്ന് മൂന്നാല് വഴിയുണ്ട് അങ്ങോട്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി വേണം നമ്മൾ പോകാൻ. ആ വഴിയാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. ബാക്കി വഴികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുമെങ്കിലും ഭയങ്കര പാടാണ് അവിടെ എത്തിപ്പെടാൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വിട്ടാലോ. അതെ, അപ്പോൾ പോവാം. ഓക്കെ, വീണ്ടും കോട ഇറങ്ങുന്നുണ്ട്. ദൂരായിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ചെറിയതായിട്ട് മഴക്കോളൊക്കെ കയറി വരുന്നുണ്ട്. മഴ പെയ്യുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്നവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു സ്ഥലമാണ് രണ്ടാം ജംഗ്ഷൻ. രണ്ടാം ജംഗ്ഷനിൽ നിന്നാണ് മെയിൻ റോഡിൽ നിന്ന് വലത്തേക്ക് തിരിയേണ്ടത്. ഞങ്ങളിപ്പോൾ വരുന്ന വഴി ഒരു മൈലിനെ കണ്ടു. ഞാൻ അടുത്തോട്ട് പോവാം, നമുക്ക് ദൂരെ നിന്ന് അത് ക്ലിയർ ആവുന്നില്ല. നോക്കട്ടെ, നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. ഇപ്പം നമ്മുടെ വഴി ഇങ്ങനെയാണ്, അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ നമുക്ക് ബോർഡും കാര്യങ്ങളും ഒന്നുമില്ല, നമുക്ക് ഈ വഴിയും പോകാൻ പറ്റും. പക്ഷെ റോഡ് ഭയങ്കര മോശമാണ്. അപ്പം നമ്മൾ ആ വന്ന വഴിയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ തന്നെ പോവാം. നമ്മൾ വരുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന ഒരു ചെറിയ വഴിയാണിത്. റോഡിനോട് ചേർന്നാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങി താഴേക്കൊണ്ട്. ഇപ്പൊ കഴിഞ്ഞൊരാഴ്ചയായിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് എല്ലാ തോട്ടിലും നല്ല പോലെ വെള്ളമുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച അരുവി കുറച്ചുകൂടെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ചെറിയൊരു വെള്ളച്ചാട്ടമായിട്ട് അത് മാറുന്നുണ്ട്. ഞങ്ങളുടെ പുറകെ കാണാം, ഇതാ കാണുന്നതാണ് ആ വെള്ളച്ചാട്ടം. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട് നമുക്ക് കണ്ടുവരാനൊക്കെ. പിന്നെ മൊത്തം റബ്ബർ തോട്ടമൊക്കെ ആയതുകൊണ്ട് മൊത്തം പച്ചപ്പാണ്, വേറൊരു വൈബാണ് റുബി പറഞ്ഞ പോലെ. നമുക്കിനിയപ്പോൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ പറഞ്ഞു ഈ റൂട്ട് നേരെ പോയാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ഉണ്ട്. പോയല്ലോ. കുറച്ച് കട്ട പാകിയ റോഡുണ്ട്. ശേഷം നമ്മളിങ്ങനെ തെറിയിക്കൂടാതെ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും എത്രമാത്രം ഗട്ടറുകളുണ്ടെന്ന്. ഓ, ഇത് കല്ലാറാണ്, തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട്. ഇപ്പൊ വെള്ളം കുറച്ച് മറ്റൊരു അതെ ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്നു. അയ്യോ, നല്ല വെള്ളം. അങ്ങനെ ഞങ്ങള് ഇപ്പൊ എത്രാമത്തെ വെള്ളച്ചാട്ടം നമ്മൾ കാണുന്നത്, ഇത് കണ്ടില്ലേ? ഇതുപോലെ ചെറിയ ചെറിയ ഒരു നാലോ അഞ്ചോ കൈത്തോട് ഇപ്പൊ ഞങ്ങൾ കണ്ടു. അതെല്ലാം ദാ ഇങ്ങനെ ചെറിയൊരു വെള്ളച്ചാട്ടമായിട്ട് ഇങ്ങനെ ഒഴുകി. ഇത് ആ കാണുന്നുണ്ടോ, അത് കല്ലാറാണ്. ആ കല്ലാറിലേക്ക് പോയി പതിക്കുകയാണ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ബിളാപ്പുഴ വെള്ളച്ചാട്ടമാണെങ്കിലും കല്ലാറിൽ തന്നെയാണ് പതിക്കുക. ഈ കല്ലാറിലാണ് നമ്മുടെ അടവി എക്കോ ടൂറിസത്തിൻ്റെ പ്രധാന പദ്ധതികളെല്ലാം, അതായത് കുട്ടവഞ്ചി സവാരി, പിന്നെ മണ്ണീറ വെള്ളച്ചാട്ടം, ഇതെല്ലാം കല്ലാറിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ചെറിയ ഇങ്ങനെ റോഡിലിതായത് കണ്ടില്ലേ, നല്ല തെളിഞ്ഞ വെള്ളം. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ച് കാലൊക്കെ നനയ്ക്കാൻ വേണ്ടി ഈ സൈഡ് കാണിച്ചു. ഇതാ അവിടെ അപ്പോൾ കാലൊക്കെ ഒന്ന് നനച്ചിട്ട് വേണ്ടി ചുമ്മാ ഇങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ബ്ലാപ്പിള വെള്ളച്ചാട്ടത്തിലേക്ക്.
വരുന്ന വഴി എല്ലാം അടിപൊളി വൈബാണ്. നമുക്ക് ആ വ്യൂ പോയിന്റും വന്ന വഴികളും ആണ് ഇപ്പൊ പോകുന്ന വഴിയും. വെള്ളച്ചാട്ടത്തിലൂടെ പോകുമ്പോ നല്ല വൈബായിരിക്കും. വെള്ളച്ചാട്ടമാണ് ഇതാണ് നമ്മൾ വന്ന വഴി. കുറച്ച് ഉള്ളിലേക്ക് വരണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഇവിടെ സ്കൂട്ടർ നിർത്തിയിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. ഇതാ ഈ കാണുമ്പോൾ നമുക്ക് വെള്ളം കാണാൻ പറ്റും. ഇടയ്ക്ക് കൂടെ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, കാരണം നല്ല സൗണ്ട് ഉണ്ട് വെള്ളച്ചാട്ടത്തിന്. ഇതോ അതെ, സാധാരണ നമ്മൾ ഇത് വെള്ളച്ചാട്ടത്തിൽ വരുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു താഴ്ഭാഗത്തായിരിക്കും വരിക. ഇതിപ്പോൾ മുകളിലാണ്. നമ്മുടെ രണ്ടുപേരിൽ നിന്ന് കുളിക്കുന്നുണ്ടോ? ഒരാൾക്ക് ഒരാളിപ്പൊ വീണേനെ. ഞാൻ ഇറങ്ങട്ടെ. നിങ്ങളെ ഒരു സാരി കാണിച്ചു തരാമേ. ഇവിടെ കിടന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ കിടന്ന വേസ്റ്റ് കുട്ടികളെല്ലാം കൂടെ എടുത്തിട്ടായിരിക്കണം ഇതെല്ലാം ചെയ്തത്. അടിപൊളി വെള്ളച്ചാട്ടത്തിൽ വന്നിട്ട് എന്താ പിന്നെ കുളിക്കാതെ നിൽക്കുന്നതെന്ന്. കുളിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ നല്ല പാറകളുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ നല്ല ഒരാഴ്ചയായിട്ട് നല്ല പോലെ ഇവിടെ മഴ പെയ്തിരുന്നു. അതുകൊണ്ട് നല്ല വഴുക്കലുണ്ട്, തെന്നലുണ്ട് ഈ പാറകളിൽ. അപ്പോൾ ഈ സമയത്ത് ഇവിടെ വരുമ്പോൾ അതൊന്നും സൂക്ഷിച്ചോണം. പിന്നെ നല്ലപോലെ വെള്ളച്ചാട്ടം ഉള്ളതുകൊണ്ട് നമുക്കിതിന് താഴെ പോകണമെങ്കിൽ ഇതിൻ്റെ മറുകര പോയിട്ട് അവിടെ ഒരു ചെറിയ കല്ലുകൊണ്ടുള്ളൊരു ഭിത്തിയുണ്ട്, കൽക്കെട്ട്. ആ കൽക്കെട്ട് വഴി നമ്മൾ നേരെ വെള്ളച്ചാട്ടത്തിന് താഴെ പോയിട്ട് എന്നിട്ട് വേണം നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് വരാൻ. അപ്പോൾ നല്ലപോലെ മഴ ആയതുകൊണ്ട് അല്ല വെള്ളം ആയതുകൊണ്ട് ഇപ്പോൾ അത് പറ്റത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാതെ ക്ഷമിക്കുക, ഞങ്ങൾക്ക് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ സൂപ്പർ വെള്ളച്ചാട്ടം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ചെൽക്കുഴി വെള്ളച്ചാട്ടം ഒട്ടും മോശം എന്നല്ല പറയുന്നത്, പക്ഷേ അത് വേറൊരു സ്റ്റൈലാണ്. ഇത് അതിനേക്കാളും അടിപൊളി വെള്ളച്ചാട്ടമാണ്, കാരണം ഫാമിലീസിനും കൂടെ വന്ന് കുളിക്കാൻ പറ്റുന്നൊരു വെള്ളച്ചാട്ടമാണ് ഇത്. ഹാരിസൺ എസ്റ്റേറ്റ് ആണ് നമുക്ക് ഈ രണ്ട് സൈഡും ഉള്ളത്. ഹാരിസൺ മലയാളം റബ്ബർ എസ്റ്റേറ്റ്.
അതിൻ്റെ ഇടയ്ക്കൂടെ പോകുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടമാണിത്. ഇതിന് മിനി ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്നുകൂടെ പേരുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാവോ? അത് നമുക്ക് താഴെ കാണുകയാണെങ്കിലും നമുക്ക് കറക്റ്റ് കാണിക്കാൻ പറ്റുള്ളൂ. ഇത് മൂന്ന് നിരയായിട്ടാണ് ഒഴുകുന്നത്. നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെ തന്നെ മൂന്ന് നിരയായിട്ടാണ് ഒഴുകുന്നത്. അതിൻ്റെ ചെറിയൊരു പതിപ്പ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ മിനി ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. സൂപ്പർ സൂപ്പർ. നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇറങ്ങി നോക്കാം. നല്ല തണുപ്പുണ്ട്. നമുക്ക് റൂബിയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഞാൻ ഒന്ന് വെള്ളത്തിൽ ഇറങ്ങിയത്. നല്ല വൈബാണ് കേട്ടോ. നമ്മൾ വന്നതെന്തായാലും നഷ്ടമായില്ല. വന്ന വഴിയും വ്യൂ പോയിന്റും വെള്ളച്ചാട്ടവും എല്ലാം ഒന്നും പറയാനില്ല. എന്നുവെച്ചാൽ ഇവിടെ കുറേ സ്ഥലമുണ്ട് കുളിക്കാനൊക്കെ. നമ്മൾ കഴിഞ്ഞ് വെള്ളത്തിൽ പോയില്ലേ, അവിടെ അത്രയും നമുക്കൊരു സൗകര്യം കുറവായിട്ടെങ്കിൽ തോന്നും. ഭയങ്കര സാമൂഹികമായിട്ട് ഇയാൾ പോവാൻ. ഈ നിരപ്പായിട്ട് കിടക്കുന്നുണ്ട്, കുളിക്കാനൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റും കേട്ടോ. കുറച്ച് ഉള്ളിലോട്ട് വരണം എന്നാലും വണ്ടി, ചെറിയ വണ്ടികളൊക്കെ വരാൻ പറ്റുന്ന വഴിയാണ്. കുളിക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു വന്നതാണ്, പക്ഷേ വൃത്തിയായിട്ട് കുളിച്ചു. ഇതാ ഒരാളിരിക്കുന്നു. അടിപൊളി വെള്ളം കേട്ടോ, അടിപൊളി വൈബാണ്. ഇവിടെ വരുന്നവർ ഉറപ്പായിട്ട് വിശാലമായിട്ട് കുളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്താ സൗകര്യങ്ങളാണ് ഉള്ളത്. വലിയ രീതിയിലുള്ള ആഴങ്ങളില്ല, എന്താ ഭയങ്കര ഒഴുക്കുള്ള പാറക്കെട്ടുകളൊന്നുമില്ല. സുഖമായിട്ട് കുഞ്ഞുങ്ങളെ വരെ കൊണ്ടുവന്ന് സുഖമായിട്ടിരുന്ന് കുളിച്ചിട്ട് പോവാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് താഴത്തെ ആ എന്താ ശരിക്കുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പോൾ നമ്മളവ തിരിക്കുകയാണ്, കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താ പറയുക, റബി വിട്ടാലോ പോ. അതെ, നല്ല പച്ചപ്പ്. പിന്നെ പറയേണ്ട ഒരു കാര്യം, നേരത്തെ റബി പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആൾക്കാർ നല്ലപോലെ കൊണ്ടുവന്ന് എന്താ പറയുക, പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം ഇട്ട് പോയിട്ടുണ്ട്. ഇവിടെ വരുന്ന ബാക്കിയുള്ള പിള്ളേരെ, എന്താ നമ്മളെപ്പോഴുള്ള യൂത്താണെന്ന് തോന്നുന്നു, ആ കുപ്പി വെച്ച് നല്ല മനോഹരമായിട്ട് ഇവിടെ ഇങ്ങനെ ഓരോ മരത്തിലിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതെ, ഹാങ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഇതാ അത് കിടക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഇങ്ങനെ കറങ്ങുന്ന ഒരിതുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നല്ല രസമാണ് കേട്ടോ ആ പ്ലാസ്റ്റിക് കുപ്പികൾ വെച്ച് ഇങ്ങനെ ഇട്ടേക്കണേ. എന്തായാലും അത് വേസ്റ്റാണ്, എന്നാൽ പിന്നെ അതുകൊണ്ട് എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചല്ലേ. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ, ഞങ്ങളല്ല ഞാൻ മാത്രം, കുളിയൊക്കെ കഴിഞ്ഞ്, അയ്യോ കുളിക്കാത്ത പാവം, കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വെള്ളച്ചാട്ടത്തിൽ നിന്ന് തിരിച്ച് നമ്മൾ വണ്ടി ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതാ വണ്ടി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു റബി വെള്ളച്ചാട്ടം? ഒരു വേറെ വൈബ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ എവിടെ ചെന്നാലും ഈ വേറെ വൈബ്, വേറെ വൈബ് എന്ന് പറഞ്ഞു. സത്യത്തിൽ സത്യത്തിൽ വേറെ വൈബ് തന്നെ ആയതുകൊണ്ടാണ്. കഴിഞ്ഞ വെള്ളച്ചാട്ടം ഓക്കെ, അത്ര ഇത്ര ഇതിൻ്റെ അത്ര അതിൻ്റെ അത്ര ഇല്ല എന്തായാലും. കാരണം ഇത് വേറൊരു അടിപൊളി ഒരു ഫീലാണ്. ആ പിന്നെ റബിയുടെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അതെല്ലാം ഇൻസ്റ്റാഗ്രാം പേജ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും 8:30 ആയി, ഇപ്പോഴും ഇതുവരെ ആരും അങ്ങനെ ഇവിടെ വന്നിട്ടില്ല. നമുക്കങ്ങനെ വരാം, ആൾക്കാർ വരാത്തതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ഓപ്പൺ സ്പേസാണ്, രണ്ട് സൈഡും റബ്ബർ തോട്ടൊക്കെ ആയതുകൊണ്ട് ടാപ്പിംഗ് തൊഴിലാളികളെ എല്ലാ സമയത്തും ഉണ്ടാവും. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടാണ് വഴി ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ റബി എന്നാ വിട്ടാലോ. ഓക്കേ.
ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതെ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതെ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക, യെസ്, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ സ്ഥലത്ത് വരിക, അതെ, അതാണ് ഏറ്റവും പ്രധാനം, സബ്സ്ക്രൈബ് ചെയ്യുന്നതും പ്രധാനമാണ്. എന്നാലും അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ.